ഗുഡ് ഈവനിങ് ഓൾ, എൻ്റെ പേര് വിഷ്ണു. ഞാൻ ക്വിക്ക് ബുക്സ് ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് അറ്റൻഡ് ചെയ്ത ക്ലാസ്സിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ പ്രോബ്ലം ആണ്. നമുക്ക് മെയിനായിട്ട് ഒരു ക്വിക്ക് ബുക്സിൽ റിപ്പോർട്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള നമ്മളിലുള്ള ഡേറ്റാസ് നമ്മൾ എൻറ്റർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് മനസ്സിലായെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എറർ വരാൻ സാധ്യതയുള്ളത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, അതുപോലെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കതിന് കൃത്യമായിട്ട് ഒരു ഒരു ക്വിക്ക് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെയിലുള്ള റിപ്പോർട്ട്സ് കൃത്യമായിട്ട് തന്നെ അതിൽ എൻട്രി ചെയ്യുക. അതിനകത്ത് എന്തൊക്കെ എറർ ആണ് വരാൻ സാധ്യതകളുള്ളത് അതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട്, അതുപോലെ തന്നെ ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യാനുള്ള, ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യാനുള്ള, ഒരു സപ്ലൈസിനെ ആഡ് ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എല്ലാം അവരിൽ നിന്ന് കളക്ട് ചെയ്ത് കൃത്യമായിട്ട് തന്നെ ക്വിക്ക് ബുക്സിന് ആഡ് ചെയ്യുക. അപ്പൊ തന്നെ അവസാനം വരുന്ന റിസൾട്ടിൽ നമ്മൾ ആദ്യം പോലെ ഒരു എററാണ് നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് അതിനകത്ത് എൻട്രി ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് വരുന്ന റിപ്പോർട്ടിലും ഈ എറർ തന്നെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ ഒരു ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിൽ നമുക്കൊരു സ്ഥാപനത്തിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആ റിപ്പോർട്ട്സ് നമുക്ക് ലാസ്റ്റ് ഫൈനലി കിട്ടുമ്പോൾ നല്ലൊരു റിപ്പോർട്ട്സ് ആയിരിക്കണം, നമ്മുടെ ഫാമിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനകത്ത് കൃത്യമായിട്ട് ആഡ് തന്നെ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൃത്യമായ പാത്തിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല ഒരു കൃത്യമായ ഒരു റിപ്പോർട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടാനായിട്ട് സാധിക്കും. ഞാൻ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി.